സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളാണ് 5 വണ്ടർ ഫിഷ് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ പഴയ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ മോസ്റ്റ് ഓഫ് ദ വ്യൂവേഴ്സിനും ഒക്കെ അറിയാവുന്നൊരു കാര്യം, നമ്മുടെ ചാനലാണെങ്കിൽ നേരത്തെ കുറേ ഇതേ വണ്ടർ ഫിഷ് വീഡിയോസ് അതുപോലെ ഫ്രീ ഫയർ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് കാര്യങ്ങൾ കുറേ ഇതേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കണ്ടന്റായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കാരണം നമ്മളാണ് 50K സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീഡിയോയ്ക്ക് ലൈക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം, അതിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട് പറയാം. സോ ഈ സമയത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എയിം എവിടെ സെറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം ആണെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ ഓരോ സ്ഥലത്തേക്കായിരിക്കും ചിലപ്പോൾ വെക്കേണ്ടി വരുന്നു. ഓക്കെ, എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുക്കുള്ള ഒരു ക്രോസ് ഹെയർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടാ പെഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് ശ്രമിക്കും. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് റേഞ്ചുള്ള ഒരു എനിമിയാണ് നമ്മളിപ്പോൾ വണ്ടാ പെട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എയിം ആണ് ആ ഒരു എനിമിയുടെ ബോഡിയിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ആ ഒരു എനിമിയുടെ ബോഡിയിൽ തന്നെ എയിം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര ഡ്രാഗ് ചെയ്താലും ആ ഒരു ഹെഡ് ഷോട്ട് ബോഡിയിൽ തന്നെ സ്റ്റക്ക് ആയിക്കുകയും നമുക്ക് ബോഡി ഷോട്ട് കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു എയിം ആണെങ്കിൽ ബോഡിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എനിമിയുടെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ആക്കിയതിന് ശേഷം റൊട്ടേഷൻ ഡ്രാഗ് കാര്യങ്ങളൊക്കെ അടിച്ച് എനിമി ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ റൊട്ടേഷൻ ഡ്രാഗ് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. നമ്മൾ കുറേ അധികം വീഡിയോസ് റൊട്ടേഷൻ ഡ്രാഗിനെ കുറിച്ച് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, പുതിയ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ ഡ്രാഗ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പം ഷോർട്ട് റേഞ്ചുള്ള ഒരു എനിമി അങ്ങനെയാണ് നമ്മൾ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതേസമയം ലോങ് റേഞ്ച് നിൽക്കുന്ന ഒരു എനിമിയാണ് നമ്മൾ എങ്ങനെ വണ്ടർ ഫിഷ് ഷോട്ട് അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എനിമിക്ക് നമ്മൾ വൈറ്റ് എയിം കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു എനിമിയുടെ ബോഡിയിൽ തന്നെ നമ്മുടെ ക്രോസ് ഹെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയിം ആണ് ഒത്തിരി മണ്ടയ്ക്കോട്ട് കയറി പോയി, ഒരു എനിമിക്ക് വണ്ടാപ്പ് കാര്യങ്ങളൊന്നും കെയറായിരിക്കുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എനിമിയുടെ ബോഡിയിൽ തന്നെ റെഡ് എയിം കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം വണ്ടാപ്പിന് കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു എനിക്ക് സുഖമായിട്ട് വണ്ടാപ്പ് ഷോട്ട് കാര്യങ്ങളൊക്കെ കയറുന്നതായിരിക്കും. അപ്പോൾ ഈ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതൊരു ടിപ്പ് അല്ല, ഇതൊരു മിസ്റ്റേക്കാണ്. മോസ്റ്റ് ഓഫ് ദ പ്ലേസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോയിസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം വണ്ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോയിസ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബട്ടണാണ്. ഓക്കെ, ആ ഒരു ബട്ടൺ പിടിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ വൺ ടാപ്പിനോ അല്ലെങ്കിൽ നോർമൽ ഹെഡ് ഷോട്ടോ കാര്യങ്ങളൊക്കെ അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹെഡ് ഷോട്ട് കാര്യങ്ങളൊന്നും കയറുന്നതായിരിക്കത്തില്ല. അത് വലിയൊരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു വൺ ടാപ്പ് ഷോട്ടിനോ അല്ലെങ്കിൽ നോർമൽ ഹെഡ് ഷോട്ടിനോ ഒക്കെ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ജോയിസ്റ്റിക്ക് ഒന്ന് ജസ്റ്റ് കൈ എടുത്തതിന് ശേഷം ഫയർ കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഷോട്ട് കാര്യങ്ങൾ ഒരിക്കലും കയറാതെ ആ ഒരു ഫയറാണ് ബോഡിയുടെ എനിമിയുടെ ബോഡിയിൽ കാര്യങ്ങളൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ജോയിസ്റ്റിക്ക് പിടിച്ചുകൊണ്ട് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മൾ ഇതിലെ മൂന്നാമത്തെ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ വെച്ച് കളിച്ചാലേ നമുക്ക് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കയറത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ഫോണിൻ്റെ മാക്സിമം സെൻസിറ്റിവിറ്റി എത്ര വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റുള്ള പ്ലേയേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി കോപ്പി ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോണും ഓരോ രീതിക്കായിരിക്കും ഇത് വർക്ക് കാര്യങ്ങളൊക്കെ ആവുന്നത്. ഇപ്പോൾ എൻ്റെ സെൻസിറ്റിവിറ്റി ഇപ്പോൾ നിങ്ങൾ വെച്ചാലോ നിങ്ങളുടെ ഞാൻ വെച്ചാലോ ഒരു ഗുണവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അനുസരിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എത്ര വെക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു 100 ഇടുക. 100 ഇട്ടതിന് ശേഷം ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി കുറച്ച് മാച്ച് കളിക്കുക, വണ്ടാ കാര്യങ്ങളൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഹെഡ് ഷോട്ട് കുറച്ച് കയറുന്നില്ല എന്നുണ്ടൊരു 20 അല്ലെ 10 കൂട്ടിയിട്ടതിന് ശേഷം വീണ്ടും കളിക്കുക. അങ്ങനെ ഒരു 200 വരെ എത്തിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ എവിടെയാണ് ഏത് റേഞ്ചിലാണ് നിങ്ങളുടെ ഹെഡ് ഷോട്ട് മാക്സിമം കയറിട്ടുണ്ടായിരുന്നത്, ആ ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് അത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അതനുസരിച്ച് കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഫോണിൽ എത്ര സെൻസിറ്റിവിറ്റി ഹൈ ആക്കി വെച്ചിട്ട് നിങ്ങൾ ഹെഡ് ഷോട്ട് കയറുന്നില്ല, നിങ്ങളുടെ മൂവ്മെൻറ്റ് കൂടുന്നില്ല, അങ്ങനെയുള്ള പ്ലേസിനൊക്കെ ഞാനൊരു എക്സ്ട്രാ ബോണസും കൂടെ തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൻ്റെ DPI കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ DPI കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന ശേഷം സ്മോളസ്റ്റ് വിട്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ നമ്മുടെ സെറ്റ് ചെയ്ത് 350 400 ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഒരു 100 അല്ലെങ്കിൽ ഒരു 200 പ്ലസ് ചെയ്ത് കൂട്ടി കഴിഞ്ഞ ശേഷം അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ DPI കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അത് DPI ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ സൈസ് കുറയുന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി കുറേ കൂടെ എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഹെഡ് ഷോട്ടൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയ വെർഷനിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതോ നിങ്ങളുടെ ഇപ്പോഴത്തെ സെൻസിറ്റിവിറ്റി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു DPI കൂടെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഇതിലെ നാലാമത്തെ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇതൊരു ടിപ്പല്ല, ഇതൊരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പല ഡിവൈസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 1 GB ആവാം, 2 GB ആവാം, 3 GB ആവാം, 1 GB ഒന്നും കാണില്ല. അതോ 1 GB കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ 2 GB കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്, 3 GB കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്, ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രീ ഫയറിൽ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഗ്രാഫിക്സ് ഇടും. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ കയറുന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ
ഹൈ ഗ്രാഫിക്സും അതുപോലെ അൾട്രാ ഗ്രാഫിക്സും ഒക്കെ ഇട്ട് കളിക്കുന്ന പ്ലേസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ ഫോണിൽ ലാഗ് ആവുന്നതല്ലാതെ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് കയറാനൊന്നും ഇമ്പ്രൂവ് ആയിരുന്നു ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ സ്യൂട്ട് ആവുന്ന രീതിക്ക്, ഇപ്പോൾ ലോയിലിട്ട് കളിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫോൺ ലാഗ് ഇല്ലാതെ നല്ലതിലേക്ക് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലോ ഇട്ട് തന്നെ കളിക്കുക, അത് തന്നെ വൺ ടാപ്പ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ വൺ ടാപ്പ് കാര്യങ്ങൾ കയറത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ അൾട്രാ ഇട്ട് കഴിഞ്ഞാൽ വൺ ടാപ്പ് കയറൊന്നും കയറുന്നതായിരിക്കത്തില്ല. ലാഗായ വൺ ടാപ്പ് കയറാൻ നല്ലതിലേക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ നിങ്ങളപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോൺ ഷൂട്ട് ആവുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം കളിക്കാനൊക്കെയായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ടിപ്പ്, ഓക്കെ, ദ മെയിൻ ടിപ്പ്, ഇതാണ് മെയിൻ. ഓക്കെ, വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് എന്തായാലും, ഞാൻ പറഞ്ഞ എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്താലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലാതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വൺ ടാപ്പ് കാര്യങ്ങൾ അടിക്കാനായിട്ട് പറ്റുന്നതല്ല. നിങ്ങളിപ്പോൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് തന്നെ ട്രെയിനിങ് ഗ്രൗണ്ട് കുറച്ച് നാളെ കളിച്ചാൽ മാത്രമേ എനിക്ക് വൺ ടാപ്പ് ഷോട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇതുപോലെ എത്ര ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടായാലും എത്ര വീഡിയോസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഒരിക്കലും വൺ ടാപ്പ് ഷോട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മാക്സിമം കസ്റ്റം റൂംസ് കളിക്കാനായിട്ട് ശ്രമിക്കുക, മാക്സിമം ട്രെയിനിങ് റൂംസ് കളിക്കാനായിട്ട് ശ്രമിക്കുക, സിഎസ്എലും ബെർമുഡയിലും എല്ലാം വൺ ടാപ്പ് അടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക, മാക്സിമം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് മെയിൻ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, അതിൽ വീഡിയോ പറ്റിയുള്ള ഫ്രണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ സമയം അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ബൈ ഗൈസ്.